നമസ്കാരം. പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു, ഈ വോട്ട് ചാണ്ടിയുമ്മനായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്കുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പുതുപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ ഇത്രയേറെ ഭൂരിപക്ഷം ചാണ്ടിയുമ്മൻ നേടിയത്. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ട് ചാണ്ടിയുമ്മനാക്കി മാറ്റാൻ ഇനി രണ്ടര വർഷം ബാക്കിയുണ്ട്. ഈ രണ്ടര വർഷക്കാലം എങ്ങനെയാണോ ചാണ്ടിയുമ്മൻ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണോ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാവും 2026 തെരഞ്ഞെടുപ്പിലെ ചാണ്ടിയുമ്മൻ്റെ വിജയസാധ്യത. അസാധാരണമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ ഉടൻ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ് പോയത്. അതാണ് ചാണ്ടിയുമ്മൻ്റെ മഹത്വമായി കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നതും. ചെരുപ്പിടാതെ പദയാത്ര നടത്തുക, കൊട്ടിക്കലാശമെന്ന ആഘോഷത്തിൽ നിന്നും മാറി നിൽക്കുക, ഇതൊക്കെ മാതൃകാപരമാണ്. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ പ്രതീകത്തിൻ്റെ അല്ലെങ്കിൽ മിത്തിൻ്റെ നിഴലിൽ പ്രവർത്തിക്കുമ്പോൾ അതിനോടടുത്തെങ്കിലും വരാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ മാത്രമേ തുടർ വിജയം സാധ്യമാവൂ. പുതുപ്പള്ളിയിൽ വിജയിച്ചത് ചാണ്ടിയുമ്മനാണെങ്കിൽ യഥാർത്ഥത്തിൽ തരംഗമായതും പുതുപ്പള്ളിക്കാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സിലെ വികാരമായി മാറിയതും ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൻ അച്ചുമ്മനാണ്. ചാണ്ടിയുമ്മൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അച്ചുമ്മനുള്ള പങ്ക് നിസ്സാരമല്ല. ഇതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ചില ഭിന്നതകളുണ്ടായിരുന്നു. ആ ഭിന്നതയിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ട് മക്കൾ മറിയയും ചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ഒരു വശത്തും ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ മറുവശത്തുമായിരുന്നു. അച്ചുവിനൊപ്പം ചേർന്നത് ഉമ്മൻചാണ്ടിയുടെ സഹോദരന്മാരായിരുന്നു. ഈ തർക്കമാണ് വാസ്തവത്തിൽ മുതലെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം പ്രയത്നിച്ചത്. എന്നാൽ അവരുടെ കെണിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ആരും വീണില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കി എന്നതല്ലാതെ അതൊരു കുടുംബ കലഹമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ചികിത്സാ വിഷയത്തിൽ ചേട്ടനോട് ഭിന്നിച്ച് നിന്നിരുന്ന അനിയത്തി എല്ലാവരെയും കാൾ ആവേശത്തോടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. അച്ചുമ്മൻ ചെന്നിടത്തെല്ലാം വലിയ ജനപിന്തുണയായിരുന്നു. വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ മൂന്ന് മക്കളിൽ കോൺഗ്രസ് നേതാക്കളോടും കോൺഗ്രസ് പ്രവർത്തകരോടും ഏറ്റവും അധികം അടുപ്പം മുമ്പ് മുതലേ ഉള്ളതും അച്ചുവിനാണ്. അച്ചു നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി തൻ്റെ പിൻഗാമിയായി പോലും കണക്കാക്കിയയാളായിരുന്നു അച്ചുമ്മൻ. പിന്നീട് നല്ല ജോലി കിട്ടി വിദേശത്തേക്ക് പോയി, അവിടെ ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയായി ജീവിച്ചു പോന്നു. അതുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചു. അതിനിടയിൽ തൻ്റെ കരിയറിൽ ഒരു ബ്രേക്ക് കൂടി ഉണ്ടാക്കി വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറുകയാണ്. ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായി അച്ചുമ്മൻ്റെ പേജിലൂടെ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ് സഖാക്കൾ എന്തോ വലിയ കുഴപ്പം എന്ന നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വ്യക്തിഹത്യ വാസ്തവത്തിൽ ചാണ്ടിയുമ്മൻ്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി. എന്ന് മാത്രമല്ല, അച്ചുമ്മൻ പോയിടത്തൊക്കെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ഒരിക്കൽ പോലും മാധ്യമങ്ങളുടെ മുമ്പിലെത്താൻ ഭയന്ന് മാറി നിന്നപ്പോൾ, വലിയ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും ഒഴിഞ്ഞു മാറിയപ്പോൾ, ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ ചെറുപുഞ്ചിരിയോടെ അച്ചുമ്മൻ മുമ്പിൽ നിന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് അച്ചുമ്മനെ കൊണ്ടുനടന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് ആദ്യ സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ അച്ചുമ്മൻ മാധ്യമങ്ങളെ കണ്ടു. ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപാണ് അച്ചുമ്മൻ മാധ്യമങ്ങളെ കണ്ടതെന്ന് ഓർക്കണം. ഉമ്മൻചാണ്ടി പിന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അദ്ദേഹത്തിന് നൽകിയ യാത്രാമൊഴി നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിലും വലിയ ബഹുമതിയാണ് പുതുപ്പള്ളി ഇന്ന് ഉമ്മൻചാണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ മൃഗീയമായി വേട്ടയാടി, മരിച്ചതിനു ശേഷവും അതിക്രൂരമായി അദ്ദേഹത്തെ വേട്ടയാടി. ആ വേട്ടയാടിയവർക്കുള്ള മുഖത്തുള്ള കനത്ത പ്രഹരമാണ് പുതുപ്പള്ളിയിലെ ഈ വിജയം. ആ ഇടി മുഴക്കമാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോ തൊട്ട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, 53 കൊല്ലം ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തു എന്ന്. അതിനിന്ന് പുതുപ്പള്ളി മറുപടി നൽകി, 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയെന്ന്. അതിനുള്ള കനത്ത പ്രഹരമല്ലേ കിട്ടിയിരിക്കുന്നത്, ഇനി എന്ത് പ്രതികരിക്കാൻ? ജനം പ്രതികരിച്ചല്ലോ. പക്ഷേ 53 കൊല്ലം ഉമ്മൻചാണ്ടി ഉള്ളൻ കയ്യിൽ വെച്ച് നോക്കിയ ഈ പുതുപ്പള്ളി ഇനി ചാണ്ടി ഉമ്മന്റെ കരങ്ങളിൽ ഭദ്രമാണ്. എന്തൊരു ആവേശപൂർവമായ പ്രതികരണമാണ്! ഉമ്മൻചാണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ്. 53 വർഷം ഉമ്മൻചാണ്ടി ഈ നാട്ടിൽ ചെയ്തതൊക്കെ മതിയെന്നേ
അതങ്ങ് തുടർന്നാൽ മതിയെന്നേ എന്നാണ് അച്ചുമ്മൻ പറഞ്ഞത്. എന്തൊരു കയ്യടിയായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ, എന്തൊരു ആത്മവിശ്വാസമായിരുന്നു ഇത് പറഞ്ഞപ്പോൾ, എന്തൊരു ആവേശമായിരുന്നു ഈ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്കാരനായി പുതുപ്പള്ളിയെ സംരക്ഷിക്കാൻ ചാണ്ടിയുമ്മൻ ഇനിയും ഉണ്ടാവും, അതിവിടുത്തെ നാട്ടുകാർ ശരിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശഭരിതയാവുകയാണ് അച്ചുമ്മൻ. ഇത് മാത്രമല്ല, ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അല്ലേ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഇനി എന്തു മറുപടി എന്ന് ചോദിച്ച് ഒഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനേക്കാൾ തരംഗമായതും ആവേശമായതും അച്ചുമ്മനായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ താൻ ഗൾഫിലേക്ക് പോകും എന്നാണ് അച്ചുമ്മൻ പറഞ്ഞത്. അവിടെയാണ് മക്കള്, അവിടെയാണ് ഭർത്താവ്, അവിടെയാണ് തൻ്റെ സംരംഭങ്ങളെ. ഭർത്താവ് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അച്ചുമ്മൻ. അങ്ങനെ സ്വന്തം കാര്യം നോക്കി ദുബായിലേക്ക് പോവരുത് എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഇതുതന്നെയാവും അച്ചുമ്മനുമായി ഒരുമിച്ച് ചാണ്ടിയുമ്മൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ സകല കോൺഗ്രസ്സുകാരുടെയും ആഗ്രഹം. കാരണം ഇത്രയേറെ ചുറുചുറുക്കുള്ള ഉമ്മൻചാണ്ടിയുടെ നന്മയും മികവും എല്ലാം ഒരുമിച്ച് ചേർന്ന മറ്റൊരാൾ കോട്ടയത്തിപ്പോഴില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കുകയോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിക്കുകയോ ചെയ്യാനുള്ള ധൈര്യമാണ് അച്ചുമ്മൻ കാണിക്കേണ്ടത്. കോട്ടയത്ത് മത്സരിക്കാൻ പലരും ഇടിച്ചു കെട്ടി നിൽപ്പുണ്ട്. അതുകൊണ്ട് പ്രയാസമായിരിക്കും ആ യുദ്ധത്തിലേക്ക് പോയി കാൽവയ്ക്കുക എന്നത്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ അച്ചുമ്മനെ ഇറക്കിയാൽ CPM നന്നെ വിയർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എത്ര വലിയ പരാജയമാണോ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഈ സാഹചര്യത്തിൽ അച്ചുമ്മനെ പോലൊരു സ്ഥാനാർത്ഥി ആറന്മുളയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഒരു സംശയവും വേണ്ട, വിജയം സുനിശ്ചിതമാണ്. കോൺഗ്രസ് നേതൃത്വം ഇതേക്കുറിച്ച് ഇപ്പോഴേ പരിഗണിക്കുകയും അച്ചുവിനെ ദുബായിൽ നിന്നും സ്നേഹപൂർവ്വം കൊണ്ടുവന്ന് ആറന്മുള കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ് വീണ ജോർജ് എന്ന് മറക്കരുത്. ആ സഭാംഗം തന്നെയാണ് അച്ചുമ്മനും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അത് അച്ചുമ്മൻ തന്നെയാണ്. അച്ചുമ്മൻ എന്ന സുവർണാവസരത്തെ കോൺഗ്രസ് പാർട്ടി നഷ്ടപ്പെടുത്തരുത്.